ബഹുമാനപ്പെട്ടവരെ, പ്രിയമുള്ളവരെ, വിദ്യാഭ്യാസവും കലയും സംസ്കാരവും സമ്മിശ്രമായി സമ്മേളിക്കുന്ന നമ്മുടെ ഈ കലാലയത്തിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്നിവിടെ നിർവഹിക്കപ്പെടുകയാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രശസ്ത തിരക്കഥാകൃത്തും ചലച്ചിത്ര സംവിധായകനുമായ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ലോഹിദാസാറാണ്. ശ്രീ ലോഹിദാസാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചു. വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ കോളേജിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി ഞാൻ അറിയിക്കുന്നു. ഈ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഒരു പ്രാസംഗികനായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കാനല്ല എനിക്കിഷ്ടം, നിങ്ങളിലൊരാളായി നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാനാണ് എനിക്കിഷ്ടം. കാരണം എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ഓർമ്മകളുണ്ട്. എനിക്കും ഒരു കലാലയ ജീവിതമുണ്ടായിരുന്നു നിങ്ങളെപ്പോലെ തന്നെ. ആ കലാലയ ജീവിതത്തിൻ്റെ ഒരുപാട് ഒരുപാട് ഓർമ്മകളുണ്ടായിരുന്നു. ആ ഓർമ്മകളിലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ കഴിയും. ഓർമ്മകളുണ്ടാകുമ്പോഴാണ് ജീവിതം സ്നേഹസുരഭിലമാകുന്നത്. ജീവിതത്തിൽ നാം പരമമായ ആനന്ദം അനുഭവിക്കുന്നത് എപ്പോഴാണ്? കുറേ പണമുണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ വീട് വയ്ക്കുമ്പോഴാണ്, അതോ കാറ് വാങ്ങുമ്പോഴാണ്? വീടും പണവും കാറും എല്ലാമുള്ളവർ അസ്വസ്ഥരാണ്. എനിക്ക് തോന്നുന്നത് ജീവിതത്തിലെ ഏറ്റവും ഉദാത്തമായ ആനന്ദം അനുഭവിക്കുന്നത് നമ്മെ ഒരാൾ തീവ്രമായി സ്നേഹിക്കുന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങളിലാണ്. അവിടെ നമ്മുടെ സങ്കടങ്ങൾ അകലുന്നു, അസ്വസ്ഥതകൾ അകലുന്നു. അപ്പോൾ സ്നേഹത്തിൻ്റെ സൗഗന്ധികങ്ങൾക്ക് മാത്രമേ നമ്മുടെ മുറിവുകൾ ഉണക്കാനാവൂ. സ്നേഹത്തിൻ്റെ നീരുറവ് പറ്റാത്ത ഹൃദയങ്ങളിൽ ഓർമ്മകൾ പുഷ്പിച്ചു നിൽക്കുന്നു. ഈ കലാലയവും ഇവിടുത്തെ ജീവിതവും നിങ്ങളുടെ മനസ്സുകളിൽ സദാ പുഷ്പിച്ചു നിൽക്കുന്ന ഒരുപാട് ഓർമ്മകൾ ഉണ്ടാക്കട്ടെ. അങ്ങനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റെ നീരുറവ ഒരിക്കലും വറ്റാതെ ഒഴുകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ശ്രീ ലോഹിദാസ് സാറിന് നന്ദി. അടുത്തതായി കലാപരിപാടികളാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. ആദ്യമായി BSc കെമിസ്ട്രി വിദ്യാർത്ഥിനികളായ പ്രിയയും സംഘവും അവതരിപ്പിക്കുന്ന ശ്രദ്ധരായിരുന്നു സഹകരിക്കണം. അടുത്തതായി ഒരു ഗാനം ആലപിക്കുന്നത് ഫിസിക്സ് വിദ്യാർത്ഥിനി. ഏ ഗായത്രി, പാട്ട് നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ശരിക്കും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏയ്, അങ്ങനെയൊന്നും ഇല്ല. ഗായത്രി, പാട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ടീച്ചർ. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഏയ്, ഇല്ല. ഏത് ക്ലാസ്സിലാ? ഫസ്റ്റ് ഇയർ ഫിസിക്സ്. ആ ഗോപി, റെക്കോർഡൊക്കെ സൈൻ ചെയ്യണം കേട്ടോ. ശരി ടീച്ചർ. വരൂ. നിന്നെ സുഹൃത്ത് എന്താ മസിൽ പിടിച്ചടക്കുന്നത്? ആ, എനിക്കറിയില്ല. അതെ, ഒന്ന് നിന്നെ ഞാൻ വന്നോളാം. അല്ല, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഏയ്, പ്രശ്നമൊന്നുമില്ല. ഗോപി, നിനക്ക് വല്ല പ്രശ്നമുണ്ടോ ഇവളുമായിട്ട്? ഏയ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ എനിക്കാണോ പ്രശ്നം? അതെ, നിങ്ങൾ ഇങ്ങനെ വെറുതെ മിണ്ടാതെ മസിൽ പിടിച്ചടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു കാര്യം പറയട്ടെ, എനിക്കറിയാം എന്താ പ്രശ്നം എന്ന്. ഞാൻ കാരണം നിങ്ങൾ തമ്മിൽ തെറ്റിയത്. അന്ന് എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ ആ ഗോപിയെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയത്. അതിന് ഞാൻ സോറി പറയാം. സോറി, സോറി, സോറി. ആ, ഇനി മിണ്ടിക്കേ. കൈയോട്, കൈയോട്. ചെമ്പിലെ തണ്ടാൽ ഒരു കൂട ചൂടി, ചെറുള്ള പാട വരമ്പത്തു കൂടി, ചേലഴും ചെമ്പകം മുടിയിൽ ചൂടി, ചാറ്റൽ മഴയത്തു നീ എന്നു ഓടി. അന്നു ഞാൻ നിന്നെ പിന്നെ. എടാ, ഇങ്ങോട്ടല്ല വരുന്നു, കളിപ്പാണോ? അതെ, നിങ്ങളാണോ ഈ കോളേജിലെ കൂല് മൊത്തമായി ഏറ്റെടുത്തിരിക്കുന്നത്? അത് പിന്നെ ഞങ്ങള് നിങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാലേ. അല്ലടാ, നിങ്ങൾ തന്നെ ഞങ്ങളുടെ കോൺസെൻട്രേഷൻ പോയത്. അതെ, അവസരം ഞങ്ങൾക്കും കിട്ടും. വാടോ. ഒന്ന് ചിരിച്ചാൽ തീരണ പ്രശ്നമല്ലേ, ഒന്ന് മിണ്ടിയാൽ തീരണ പ്രശ്നമല്ലേ, ഒന്ന് കൊന്നാ തീരണ. ഒരെണ്ണം കൂടി തരുമോ?
സൂസി കൊറേ നാളെ ഒരു ചെരുപ്പ് ചോദിക്കുന്നു. ഊം ഊം പൂജ്യം പൂജ്യം തമ്മിൽ നോക്കി ചിരിക്കുന്നു, തമ്മിൽ നോക്കി ചിരിക്കുന്നു. പിന്നെന്താ പിന്നെന്താ പിന്നെന്താ? യാഹു അളിയാ ജിജോ അയ്യാ അളിയാ, ഞാൻ അവളെ കണ്ടുപിടിച്ചതാ, ഞാൻ അവളെ കണ്ടുപിടിച്ചു. എത്ര ശ്രമിച്ചിട്ടാ ഞാൻ അവളെ കണ്ടുപിടിച്ചതെന്നറിയോ? എന്റെ അടുത്താ മോനെ കളി. പറ നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടേ? ഇന്നത്തെ ഫുൾ ട്രീറ്റ് എന്റെ വക. ആരാ പാർട്ടി? കാണണോ കാണണോ? വാ വാ. ഈ ഗായത്രി എവിടെയാണെന്ന് അറിയാമോ? ഏത് ഗായത്രി? ഗായത്രി ഫസ്റ്റ് ഇയർ ബി എസ് സി ഫിസിക്സ്. ആ അങ്ങോട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് വലത്തോട്ട് വലത്തോട്ട്. അതെ. ആ അച്ഛാ. ആ അമ്മണി. അച്ഛാ അമ്മണി ഒന്നും വിളിക്കല്ലേ, ചെക്കന്മാരെ കേട്ടാ പിന്നെ അതും വിളിച്ചോണ്ട് നടക്കാൻ തുടങ്ങും. അല്ലോ ുള്ളൂ, ക്ലാസ്സിൽ പോയപ്പോ കുട്ടികൾ പറഞ്ഞു ഇവിടെ വന്നിരിക്കുകയാണെന്ന്. എന്താ അച്ഛാ വിശേഷം? വിശേഷങ്ങൾ ഉണ്ടല്ലോ, നിനക്ക് നഴ്സിംഗ് കോളേജിൽ നിന്ന് കാർഡ് വന്നിരിക്കുന്നു. അച്ഛൻ ഇതും കൊണ്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? തെക്കേപ്പുറത്തെ മാലതി ടീച്ചറോട് പറഞ്ഞിരുന്നെങ്കിൽ ഹോസ്റ്റലിലേക്ക് ഫോൺ വിളിച്ച് പറയുമായിരുന്നല്ലോ. എന്തിനാ ഇപ്പൊ അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പോണത്? ഞാൻ ഇങ്ങോട്ട് പോകുന്നു, നിന്നെ ഒന്ന് കാണുകയും ചെയ്യാലോ. 24-ന് ചെല്ലണം അത്രേ നഴ്സിംഗ് കോളേജിലേക്ക്. ഫീസ് മുഴുവൻ അപ്പൊ തന്നെ അടക്കേണ്ടി വരും. അതൊക്കെ എങ്ങനെയെങ്കിലും ശരിയാക്കാം. പിന്നൊരു കാര്യം പറയാൻ വിട്ടുപോയി, അമ്മ പ്രത്യേകം പറയാൻ പറഞ്ഞതാ, നമ്മുടെ പൂവാലിപ്പശി പറ്റൂ, നല്ല ഒന്നാന്തരം കിടാവ്, നെറ്റീരിയൽ വെളുത്ത പുള്ളിയുള്ള നല്ല ഐശ്വര്യമുള്ള കിടാവ്, 2.5 ലിറ്റർ പാല് കിട്ടും. ആ പിന്നെ നിന്റെ കൂടെ പഠിച്ച കുട്ടിയുണ്ടല്ലോ, കുന്നത്തേരിയല്ലേ. ആ അത് തന്നെ, അവളുടെ കല്യാണമായി. ചെക്കൻ ദുബായിലാ, കല്യാണം വിളിക്കാൻ അവളും ഉമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, നിന്നോട് പ്രത്യേകം പറയണോന്ന് പറഞ്ഞു. എന്താണ് അച്ഛനും മകളും കൂടി? ആ ഗോപിയോ, നീ ഇവിടെയാ പഠിക്കണേന്ന് ഇവള് പറഞ്ഞ അറിഞ്ഞേ. പിന്നെ എന്താ വിശേഷിച്ച്? ഏയ് ഇവക്കൊരു കാർഡ് വന്നിട്ടുണ്ട് നഴ്സിംഗ് കോളേജിന്ന്. അഡ്മിഷന് ചെല്ലണത്രേ, 24-ാം തീയതിയാ. കോൾ അടിച്ചല്ലോ. ഒന്നും പറയാൻ പറ്റില്ല, പോയി നോക്കട്ടെ ഇവിടെ. അതെന്താ പറയാൻ പറ്റായ? ഞാൻ അപ്പോഴേ പറഞ്ഞു ഈ കളി അവസാനം സീരിയസ് ആവുന്നു, ഇപ്പെന്തായി? ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആവുമെന്ന് നമ്മൾ വിചാരിച്ചു. ഒരനാമിക. അനാമിക എന്ന് പറഞ്ഞ് അവനാ നമിതയുടെ പുറകെ നടന്ന് എന്തൊക്കെ പുകില ഉണ്ടാകാൻ പോകുന്നേ. വരട്ടെ, എങ്ങോട്ടാ പോണെന്ന് നമുക്ക് നോക്കാം. നോക്കാനൊന്നുമില്ല, അവന്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അവളുടെ പുറകെ നടന്ന് അവളെ വെറുപ്പിക്കും, അത് അവളുടെ വീട്ടുകാരറിയും, അവരിടപെടും, നല്ല അടിയും കിട്ടും. അടി നമുക്കും കിട്ടാൻ സാധ്യതയുണ്ട്, അടി കിട്ടുമ്പോ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവണം. അതെ, ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഞാനൊരു പെൺകുട്ടിയായിട്ട് പ്രണയത്തില്ല. പേരോ? അനാമിക. അനാമിക മനു. അയ്യോ വീട്ടിലൊന്നും പറയല്ലേ, കൊളമാക്കല്ലേ. ഓക്കെ സി യു ഉമ്മ, ബൈ ബൈ. കാര്യങ്ങളൊക്കെ കുളമായിരിക്കാണ്, എന്തെങ്കിലും നുണ പറഞ്ഞ അവന് പിന്തിരിപ്പിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ അവന് വട്ടാവും. ഇപ്പോഴേ വട്ടായെന്നാ തോന്നണേ. ഇവന് വേണ്ടിയല്ലേ ഇതെല്ലാം തുടങ്ങി വെച്ച്, അവൻ തന്നെ പറയട്ടെ. ഓ ഇപ്പൊ നിങ്ങളൊക്കെ പുണ്യവളം വരും, ഞാൻ വലിയ പ്രശ്നക്കാരനും. എടാ ഇതിന്റെ പേരിലേ നിങ്ങൾ എന്നെ എത്ര ഫുട്ടടിച്ചിട്ടുണ്ട്. ചെലവെയ്തെങ്കിലേ നന്നായുള്ളൂ, അതുകൊണ്ട് നിനക്കൊരു ലൈനൊത്തില്ലേ, അല്ലെങ്കിൽ അവൻ നിന്റെ അവളെയും കൊണ്ട് പോയാലേ. ഏയ് ബി സീരിയസ്, ദാ മനു ഓൺലൈൻ വന്നിട്ടുണ്ട്, വേഗം ഐഡിയ പറയൂ. ഞാനൊരു ഹൃദ്രോഗിയാണ്, മനു എന്നെ മറക്കണം എന്ന് കാച്ചാലോ? ഏയ് അതൊന്നും അവിടെ കേൾക്കില്ല. ഒരു കാര്യം ചെയ്യാം, എന്റെ വിവാഹം നിശ്ചയിച്ചു, അത് കഴിഞ്ഞ് ഞാൻ അമേരിക്കയിലേക്ക് പോവും എന്ന് പറയാം. അത് ഐഡിയ. കല്യാണം നിശ്ചയിച്ചു, കല്യാണം കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് പോകും, മനു എന്നെ മറക്കണം. എന്നെ മോഹിപ്പിച്ചിട്ട് ഇപ്പൊ തനിച്ചായി കടന്നുകളയാണോ? നോ, ഞാൻ സമ്മതിക്കില്ല. സോറി മനു, ഐ ആം ഹെൽപ്ലെസ്. എങ്കിൽ പിന്നെ എന്റെ ശവം കണ്ടിട്ട് പോയാ മതി. കേട്ടില്ലേ, അവ ആത്മഹത്യ ചെയ്യുന്നു, അവന് പ്രാന്ത, അവ അങ്ങനെ ചെയ്യും. ഒരു കാര്യം ചെയ്യാം, നമ്മൾ അവനോട് പറയുന്നു, അളിയ ഇത് ഞങ്ങൾ ഒപ്പിച്ചൊരു പരിപാടിയാണ്.